നമ്മളല്ലാതെ പിന്നെ ആരാ പിള്ളേരുടെ കാര്യങ്ങൾ പാഠം പഠിപ്പിക്കൽ മാത്രമല്ലല്ലോ അധ്യാപകരുടെ ജോലി. എന്താക്കളെ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ചാച്ചി ഇപ്പൊ തുടങ്ങും. ആതിര, ഡാൻസ് നന്നായിരുന്നു കേട്ടോ. കൺഗ്രാറ്റ്സ്, ബെസ്റ്റ് വിഷസ്. നൗ വി ആർ സ്റ്റഡിയിങ് ദ ലെസൺ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. ടീച്ചർ, ഈ ജോണി എന്താ അവിടെ? ഒന്നുമില്ല ടീച്ചർ. ജോണി, എഴുന്നേൽക്കൂ. ജോണി, എഴുന്നേൽക്കാൻ. ജീവിതത്തിൽ കുറച്ച് അച്ചടക്കം കൂടി പഠിക്കണം കേട്ടോ. വാ, എന്താ ശബ്ദത്തിൽ ഒരു ധിക്കാരം? ടീച്ചർ, എന്നെ ധിക്കാര അച്ചടക്കം ഒന്നും പഠിപ്പിക്കാൻ വരണ്ട. പാടാൻ പഠിപ്പിച്ചിട്ട് പോയാ മതി. മിടുക്കൻ ഒരെണ്ണത്തിനെ കൂടെ പറഞ്ഞു. ഇന്നത്തെ ടീച്ചേഴ്സിന് കുട്ടികളെ ഭയങ്കര പേടിയാടേ. പണ്ട് കുട്ടികൾക്കായിരുന്നല്ലോ അധ്യാപകരെ പേടി, ഇനി അവര് പേടിക്കട്ടെ. എല്ലാ ബുക്സും ഉണ്ടോ? കറക്റ്റ് ചെയ്തിട്ട് വിളിക്കാം. വിളിക്കും. എന്തു പറ്റി ടീച്ചർ? ആകെ ഒരു ടെൻഷൻ. ജോണിയെ കൊണ്ട് വലിയ പ്രശ്നമാണ്. ക്ലാസ്സിൽ ഒരു വക പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അച്ചടക്കത്തിന്റെ ലെവലേശമില്ല. ടീച്ചർ എന്തിനാ ആ കാര്യത്തിൽ ടെൻഷൻ ആകുന്നത്? നമ്മള് പോകേണ്ട ക്ലാസ് പോവുക, പഠിപ്പിക്കുക, തിരിച്ചു വരിക. ഇന്നത്തെ കാലത്ത് അതാ ടീച്ചറെ നല്ലത്. ആ പരാതിപ്പെട്ടിയിൽ കുട്ടികൾ ഒരു കുറിപ്പിട്ടാ അതോടെ പണി തീർന്നു. ടെൻഷൻ പോലും കിട്ടില്ല. ഇരുൾ മാറി പുൻപ്രഭവീശട്ടെ ജീവിതം, വെറുമൊരു നീർപ്പോളയാണെങ്കിലും ഒരു കതിരെങ്കിലും അതുമാത്രം മതി. എന്റെ ഹൃദയം വെളിച്ചം നുകർന്നിടട്ടെ. പല ജന്മം കൈക്കൊണ്ട ശേഷം സുകൃതത്തിൽ ഒരു വരമല്ലേ മനുഷ്യ ജന്മം. പല ജന്മം എടുത്ത് അടിത്താമുപ്പാട്ടം പറയ നമ്മ ഈടക്കിടക്ക് ഇപ്പോതെ വിടിയ എടുത്ത് അടിത്താമുപ്പാട്ടം പറയ ഇടക്കിടക്കേഴിപ്പോടെ വിടിയ അവനിൽ കാട്ടി അടിടാ പറഞ്ഞ അന്ത ആധിക സിംഗ അവൻ കൊടുമുടിയ അണലിൽ കാട്ടി അടിടാ പറഞ്ഞ ആധിക സിംഗ അവൻ കൊടുമുടിയ നറുക്കാട്ടിടാനിയ. ജോണി എല്ലാ ക്ലാസ്സിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും.
അത് ശരിയാ, ക്ലാസ് ആകെ സ്റ്റൈലിൽ വരുന്നത് കൊണ്ടുള്ള അസൂയല്ലേ. ഓ, അവൻ പൊളിയാണ്, അവൻ കിടിലാണ്. ഓ, നമ്മള് പറഞ്ഞത് ആ പഠിപ്പിയക്ക് ഇഷ്ടപ്പെടില്ലാന്ന് തോന്നുന്നു. മോർണിംഗ്, സിറ്റ് ഡൗൺ. സാറേ, സാറിന് എന്തിനാ ചീട്ട്? ഇതെന്താ, ചൂതാട്ടശാലയാണോ സാറേ? ഇവിടെ ചീട്ട് കളിക്കുന്നത് വല്ല നിയമത്തിലും പറയുന്നുണ്ടോ? സാറ് കൂടുതൽ കളിക്കല്ലേ, ബാലാവകാശത്തെ കുറിച്ച് സാറിന് അറിയാലോ. അരെ, ബാലാവകാശത്ത് കേട്ട വഴി സാറ് വേറെ കൊന്ന് പോയടാ. പരാതിപ്പെട്ടിയിൽ ഒരു പരാതി ഇടാനുണ്ട്. ആർക്കെതിരെയാ? ആ ഫിസിക്സ് ടീച്ചർക്കെതിരെ അഹങ്കാരം. ഒരു പണി കൊടുക്കണം, ജോണി ഒരു അടവ് പറഞ്ഞു തന്നിട്ടുണ്ട്. സാർ ഇത് കണ്ടോ, ഈ ജോണിയുടെ വേഷം, ഭാവം, രൂപം, ഇതൊന്നും ഒരു വിദ്യാർത്ഥിക്ക് ചേർന്നതല്ല. എന്റെ അച്ഛനെ ഒന്ന് വിളിപ്പിക്കണം സാർ. ജോണി, ടീച്ചർ പറഞ്ഞത് കേട്ടല്ലോ, നാളെ രക്ഷിതാവിനെയും കൊണ്ട് രാവിലെ വരണം കേട്ടോ. വാ. ഞാൻ ജോണിയുടെ അച്ഛൻ. സാർ, എന്താണ് എന്റെ മോനെ പ്രശ്നം? അവന്റെ പാന്റും ഷർട്ടും തലമുടിയുമാണോ? കുട്ടികൾ അല്പം സ്റ്റൈലിൽ വന്ന എന്താ? ടീച്ചർമാർ പാഠം പഠിപ്പിച്ചാ പോരെ, മറ്റുള്ള കാര്യങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? സാറിന് മുകളിൽ ആളുകളുണ്ടെന്ന് ശ്രദ്ധിക്കണം. ഞാനൊരു പരാതി കൊടുത്താലുണ്ടല്ലോ, അഴിവരെ എണ്ണേണ്ടി വരും. ഇരിക്കൂ, നമുക്ക് സംസാരിക്കാം. സാറ് എന്നെ എടുത്താൽ ശ്രമിക്കണ്ട. സാറ് ഈ കസേരയിൽ നിന്ന് വീഴാതെ ശ്രദ്ധിച്ചോ, നമുക്ക് ഇനി കാണേണ്ടി വരും. ഞാൻ വരാം. സൂക്ഷിക്കണം സാർ, ലോകം ഇന്ന് അവർക്കൊപ്പമാണ്, അവരാണ് ശരി. ഇത്തരം രക്ഷിതാക്കളുടെ കീഴിൽ സർവസ്വതന്ത്രരായി വളരുന്ന ഈ കുട്ടികളെ ആരച്ചടക്കം പഠിപ്പിക്കും ടീച്ചറെ? ആരനുസരണം പഠിപ്പിക്കും? ഓരോ ദിവസവും ഓരോ ടീച്ചേഴ്സ് കരയാൻ മാത്രമായാണ് ഈ സ്കൂളിലേക്ക് വരുന്നത്. അരുൺ പറയൂ, കാഴ്ചശക്തിയെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ? അമിതമായ ടി വി കാണൽ, കമ്പ്യൂട്ടറിന്റെ അമിതമായ ഉപയോഗം, മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ അമിതമായി നോക്കുന്നത്. വെരി ഗുഡ്. അരുൺ ഇരിക്കൂ. അയ്യോ, എന്തായാലും ടീച്ചർത്തിന് പറഞ്ഞതല്ലേ, ഈ ജമ്പരത്ത് പോയിരിക്കട്ടെ. Thank you.
കോമ്പസ് ഇടത് കണ്ണിലാണ് തറച്ചതെങ്കിലും ഒപ്റ്റിക് നെർവ് ഡീപ്പ് ഇഞ്ചേർഡ് ആണ്. ഒപ്റ്റിക് നെർവ് ഡീപ്പ് ഇഞ്ചേർഡ് ആയാൽ രണ്ട് കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെടും. ബാഡ് ലക്ക്. ആതിരയുടെ രണ്ട് കണ്ണുകളുടെയും കാഴ്ച ആ കോമ്പസ് കവർന്നെടുത്തു. ഒപ്റ്റിക് നെർവ് രണ്ടും ഡാമേജ് ആണ്, അതുകൊണ്ട് കണ്ണ് മാറ്റി വെക്കാൻ കഴിയില്ല. സോറി സർ, ഞങ്ങൾ പരമാവധി പരിശ്രമിച്ചു. ബട്ട് ഈശ്വരൻ, റിയാലിറ്റി നമുക്ക് അക്സെപ്റ്റ് ചെയ്തേ മതിയാകും. ഇല്ല, ഒരു കാരണവശാലും ഞാൻ അവനോട് പൊറുക്കില്ല. എന്റെ കുട്ടിയുടെ ജീവിതമാണ് അവൻ നശിപ്പിച്ചത്. ഞാൻ അവനെ ജയിലിലാക്കും, ഉറപ്പാണത്. അമ്മയില്ലാത്ത അവൾക്ക് വേണ്ടിയായിരുന്നു എന്റെ ജീവിതം. ഇനി അവൾ എങ്ങനെ ജീവിക്കും? അവിടെ പാവി ഇനി എന്താവും? നിങ്ങൾ അധ്യാപകരാണ് കുറ്റക്കാർ. നിങ്ങൾ അവനെ ശാസിച്ചില്ല, അവന് ശിക്ഷിച്ചില്ല, അവന് തെറ്റിനുകൊണ്ട് കാണിച്ചില്ല. നിങ്ങളാണ് കുറ്റവാളികൾ. ശരിയാണ് സാർ, ശാസിച്ചാലും ശിക്ഷിച്ചാലും തെറ്റുകാരാണ് സാർ. ഒരു അമ്മയെ പോലെയോ അച്ഛനെ പോലെയോ സ്നേഹിച്ചും ശാസിച്ച് മാത്രമേ കുട്ടികളെ നിയന്ത്രിക്കാനാവൂ. പക്ഷെ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ആരോ പൂച്ചവിലം കിട്ടിയിരിക്കുന്നു. ഞങ്ങൾക്കത് ഭയമാണ് സാർ, കുട്ടികളെ സമൂഹത്തെ ഒക്കെ. സാറിന്റെ നഷ്ടങ്ങൾക്ക് പകരം തരാൻ ഒന്നും ഇല്ലാത്തവരാണ് ഞങ്ങൾ. ജോണി ജയിലിലായാൽ നാളത്തെ സമൂഹത്തിന് ഒരു കുറ്റവാളിയെ നൽകിയല്ലേ സാർ നമ്മൾ ചെയ്യുന്നത്? അവനോട് പുറത്തുകൂടെ. സാറിന്റെ കനിവാണ് ഇനി അവന്റെ ജീവിതം. എന്റെ മോനോട് പുറത്തൂടെ സർ. സാറിന്റെ മകൾക്ക് പകരമായി എന്റെ ജീവിതവും കണ്ണുകളും ഞാൻ തരാം. എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം പണ്ടൊരു കുട്ടിയുടെ കൈപ്പിഴയായിരുന്നു. എന്റെ മോനോട് പുറത്തൂടെ സർ. അവനെ ജയിലിലേക്കല്ലേ. ശരിയും തെറ്റും പറഞ്ഞു തന്നവരെല്ലാം ഞാൻ പരിഹസിച്ചു, അപമാനിച്ചു.
പൊറുക്കാനാവത്ത തെറ്റ് ഞാൻ ചെയ്തു പോയി. ബാപ്പു ബന്ധത്തെ ഒത്തിരി ഒത്തിരി കാർന്നു തിന്നു.